എസ് പി ഉണ്ണികൃഷ്ണൻ എന്ന ഈ അനുജൻ ഒരു സാധാരണ കുടുംബത്തിലെ നാദസ്വരം വായിക്കുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനും പിതാവുമൊക്കെ ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നു അയ്യപ്പസ്വാമിക്ക് ഒരർച്ചനയെന്നോണം നാദസ്വരത്തിലൂടെ ഹരിവരാസനം പാടണം എന്നുള്ളത്. ആ ആഗ്രഹം ഈ സമീപകാലത്തായി അരങ്ങേറ്റം കുറിച്ച കരുനാഗപ്പള്ളിയുടെ എം എൽ എ സി ആർ മഹേഷ് അദ്ദേഹത്തിനോടൊപ്പം വായിച്ച് ആ ആഗ്രഹം പൂർത്തിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സന്തോഷപൂർവ്വം ഞങ്ങളും റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് ഭക്തജനലക്ഷങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി കാണുന്ന ശബരിമല അയ്യപ്പസ്വാമിയുടെ ആ സംഗീതം, അത് നിറഞ്ഞ ഹൃദയം കൊണ്ടൊരു സാധാരണക്കാരനായ മനുഷ്യൻ ഇഷ്ടം കൊണ്ട് വായിച്ചു തീർത്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും മനോഹാരിതയും ഒക്കെ അതിനുണ്ട്. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഹരിവരാസനവും കേൾക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഓച്ചറ എസ് പി ഉണ്ണികൃഷ്ണൻ. ഞാനൊരു നാദസ്വര കലാകാരനാണ്. ഈ മകരവിളക്കിനോടനുബന്ധിച്ച് മൂന്നാല് ദിവസമായിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അയ്യപ്പസ്വാമിയുടെ ഒരു ഭക്തിഗാനം നാദസ്വരത്തിൽ ആലപിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇതിനെ എന്താണൊരു വഴി, അതിനെ ഒരു ചെയ്യുമ്പോഴൊരു ഒരു പുതുമ അതിന് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച്, അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഒരു പിക്ചർ ഓർമ്മ വന്നത് എൻ്റെ കൂട്ടുകാരനായ പി സി ബിനു, ബഹുമാനീയനായ എം എൽ എ സി ആർ മഹേഷ് സാറ്, എൻ്റെ ക്ഷേത്രമായ ഓച്ചറ അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ചതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എൻ്റെ വാട്സപ്പിൽ എൻ്റെ സുഹൃത്ത് പി സി ബിനു ഇട്ടിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് അദ്ദേഹമായിട്ട് തന്നെ എന്തായാലും ഈ ഭഗവാൻ്റെ ഭക്തിയാനം ഒരുമിച്ച് ഞങ്ങൾക്ക് ചെയ്യാം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഉടനെ തന്നെ എൻ്റെ സുഹൃത്തായ പി സി ബിനുവിനെ ഞാൻ വിളിച്ചു. അദ്ദേഹം ബഹുമാനീയനായ സി ആർ മഹേഷ് സാറിൻ്റെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു, സി ആർ മഹേഷ് സാറിനെ വിളിച്ചു. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്ത് എന്താണെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ഇത് കണക്കുള്ള കാര്യം പറഞ്ഞു, സാർ ഇത് കണക്ക് ഭഗവാൻ്റെ ഒരു ഭക്തിഗാനമായ എനിക്ക് നാദസ്വരത്തിൽ ആലപിക്കണം എന്നുണ്ട്, അതിന് സാറ് ചെന്ത വായിച്ച് അതിന് പക്ക ഒരുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അദ്ദേഹം നിറമനസ്സോടുകൂടി തന്നെ എനിക്ക് അതിനുള്ള പ്രോത്സാഹനം തന്നു. അതിനെന്താ ഉണ്ണികൃഷ്ണ, നമുക്കത് ചെയ്യാം, അതിനുള്ള എൻ്റെ സമയമനുസരിച്ച് നമുക്ക് ആ വീഡിയോ ചെയ്യാം എന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാനെ എല്ലാം മംഗളമായിട്ട് നടത്തി അങ്ങ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.